ഐ പി എല്ലിലെ ഓരോ ടീമുകൾക്കും വ്യത്യസ്തവും രസകരവുമായ വിശേഷങ്ങളുണ്ട്. ചിലതെല്ലാം ഒരൊറ്റ ടീമിന് മാത്രം അവകാശപ്പെടാനാവുന്ന കാര്യങ്ങളുമാണ്. എന്തായാലും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് RCBയെ കുറിച്ചുള്ള ഏതാനും അമേസിംഗ് ഫാക്റ്റുകളാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന ടീമിന് പേര് വരാൻ തന്നെ കാരണം റോയൽ ചലഞ്ച് എന്ന മദ്യ കമ്പനിയുടെ പ്രൊമോഷന് കീഴിൽ ടീം ഉള്ളതുകൊണ്ടാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിന്റെ കീഴിൽ ഉൽപാദനം നടത്തുന്ന ഈ ഇന്ത്യൻ ബ്രാൻഡ് വിസ്കിയുടെ ഉടമസ്ഥത കൈകാര്യം ചെയ്യുന്നതും USL തന്നെയാണ്. RCBയുടെ തല ഉയർത്തുന്നതും തല കുനിപ്പിക്കുന്നതുമായ മറ്റൊരു കാര്യമാണ് IPLൽ ഇതുവരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ടീമും ഏറ്റവും കുറവ് റൺസ് നേടിയ ടീമും തങ്ങളാണെന്ന ഖ്യാതി. 2013 സീസണിൽ പൂനെ വാരിയേഴ്സിനെതിരെ നടന്ന ഒരു മത്സരത്തിൽ 5 wicketsന് 263 റൺസ് എടുത്തുകൊണ്ടാണ് ബംഗളൂരു ഈ കൊടുമുടിയിലെത്തിയത്. 133 റൺസ് മാത്രം എടുക്കാനേ പൂനെയ്ക്ക് അന്ന് കഴിഞ്ഞുള്ളൂ. എന്നാൽ നമ്മുടെ ക്രിസ് ഗെയിൽ അണ്ണൻ ഒറ്റയ്ക്ക് അന്ന് എടുത്ത റൺസ് എന്ന് പറയുന്നത് 175 റൺസ് ആണ്. ഇനി RCB നേരിട്ട നാണം കെട്ട തോൽവിയെ കുറിച്ച് നോക്കിയാൽ 2017 സീസണിൽ April 17 കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ 131 എന്ന ചെറിയ സ്കോറിനെ ചേസ് ചെയ്യാനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് 50 തികയാതെ, അതായത് വെറും 49 റൺസിനാണ് ഓൾ ഔട്ട് ആയത്. വെറും 9 4 പന്തുമാണ് ടീം അന്ന് നേരിട്ടത്. നമുക്കറിയാം IPL ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുന്ന താരം ഓസ്ട്രേലിയൻ T20 ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് ആണെന്ന്. 9th ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ജേഴ്സി അണിയുന്നത്. എന്നാൽ IPLന്റെ തന്നെ ചരിത്രത്തിൽ ഒരൊറ്റ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ആദ്യ സീസൺ തൊട്ട് നിലവിലും കളിച്ചുകൊണ്ടിരിക്കുന്ന ഏക ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. 2008 സീസൺ മുതൽ തന്നെ RCBക്ക് വേണ്ടി കളിക്കുന്ന താരം ഇന്നും ടീമിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്ലെയറായി തന്നെ നിലകൊള്ളുന്നു. മാത്രമല്ല ഒരു കപ്പ് പോലുമില്ലെങ്കിലും ടീമിന് വളരെ വലിയൊരു ഫാൻ ബേസ് നിലനിർത്താനും കോഹ്ലിയുടെ സ്റ്റാർ വാല്യൂവിന് സാധിക്കുന്നുണ്ട്. 205 ഒരു അൺലക്കി നമ്പറാണോ? IPL പ്രേക്ഷകരെയും RCB ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ വരാനാണ് വഴി. കാരണം എന്താന്ന് വെച്ചാൽ RCB 205 റൺസ് നേടിയപ്പോഴെല്ലാം എതിർ ടീമുകൾ ചേസ് ചെയ്ത് അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ 4 RCB 205 എന്ന സ്കോറിലേക്ക് എത്തിയിട്ടുള്ളത്. ചെന്നൈ 2 കൊൽക്കത്ത, പഞ്ചാബ് എന്നിവർ, അതിൽ പഞ്ചാബ് ഈ സീസണിൽ 205 മറികടന്നിട്ടുണ്ട്. അതിനാൽ ബംഗളൂരു 205 റൺസ് അടിക്കരുത് എന്നതിനോടൊപ്പം തന്നെ ഈ സീസണിൽ അതിനൊരു അന്ത്യമുണ്ടാവണമെന്നുമാണ് ഫാൻസിന്റെ പ്രാർത്ഥന. IPLലെ ചരിത്രം പരിശോധിച്ചാൽ 200 റൺസിന്റെ പാർട്ണർഷിപ്പുകൾ സംഭവിച്ചത് 4 അതിൽ 3 RCBക്ക് മാത്രമല്ല വിരാട് കോഹ്ലിക്ക് കൂടെ സ്വന്തമായതാണ്. 17 May 2012 200 റൺസിന്റെ ആദ്യ കൂട്ടുകെട്ട്. അന്ന് ക്രിസ് ഗെയിൽ 128 റൺസ് നേടിയപ്പോൾ കോഹ്ലി നേടിയത് 73 റൺസ് ആയിരുന്നു. മാത്രമല്ല 21 റൺസിന്റെ ലീഡിലാണ് ഡൽഹി ഡെയർ ഡെവിൾസിനെ അവർ തോൽപ്പിച്ചത്. മുംബൈ ഇന്ത്യൻസുമായി 2015 May 10 നടന്ന മത്സരത്തിൽ കോഹ്ലി 82 ABDVillers 133 റൺസ് നേടിക്കൊണ്ട് 215 എന്ന സ്കോറിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു RCBയെ. 39 റൺസിന്റെ ലീഡോടെയാണ് അവരന്ന് ബോംബെക്കാരോട് ജാവ പറഞ്ഞത്. ശേഷം 2016 May 14 ഗുജറാത്ത് ലയൺസുമായി നടന്ന മത്സരത്തിൽ 129 റൺസ് ABDVillersഉം 109 റൺസ് കോഹ്ലിയും ചേർന്ന് അടിച്ചുകൂട്ടി. അന്ന് ഗുജറാത്തിന്റെ ഓവറോൾ സ്കോർ തന്നെ വെറും 104 റൺസ് മാത്രമായിരുന്നു. RCBക്ക് പുറമെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന്റെ അമേസിംഗ് ഫാക്ട്സുമായി നമുക്ക് വീണ്ടും കാണാം.